എല്ലാവർക്കും നമസ്കാരം തൂമ്പുകൾ ഡയറി ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷിബു വർഗീസ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന വീഡിയോ പശു വളർത്തൽ എങ്ങനെ ലാഭകരമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ല് എന്ന ഒരു ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്യുക ഓൾ എന്ന ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും ഞാൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ വീഡിയോയുടെ എല്ലാവിധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരു പശു വളർത്തൽ ഒരു പശുവിനെ എങ്ങനെ വളർത്താം എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഉൾപ്പെടെ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഏതുതരം വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള കമന്റുകളും കൂടെ അതോടൊപ്പം തന്നെ നിങ്ങൾ എന്നെ അറിയിക്കുക നമ്മൾ പശു വളർത്തൽ ലാഭകരമാക്കി ചെയ്യുവാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു 5-10 കൂട്ടം കാര്യങ്ങളുണ്ട് ഞാൻ അതിൽ ഓരോന്നിനെ പറ്റിയും നിങ്ങളോട് ഒന്ന് ചർച്ച ചെയ്യാം എനിക്കറിയാം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരേ ഒരു കാര്യമാണ് എല്ലാവരും പശു വളർത്തുന്നു ഞാനും വളർത്തുന്നു അവർക്കൊക്കെയും പറ്റി ലാഭം കിട്ടുന്നില്ല എനിക്കും ലാഭം കിട്ടുന്നില്ല എന്നാൽ അതല്ല അവർക്ക് ലാഭം കിട്ടുന്നുണ്ടോ ഇവർക്ക് ലാഭം കിട്ടുന്നുണ്ടോ എന്ന് നമുക്കറിയണ്ട നമുക്ക് ലാഭം ഉണ്ടാകണം എങ്ങനെ പശു വളർത്തലിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാം ഒന്നാമത്തെ കാര്യം ഒരു പശു വളർത്തിയാലും അതുക്ക് മേലെ വളർത്തിയാലും പശു വളർത്തലിൽ എപ്പോഴും നമ്മൾ ശാസ്ത്രീയമായ രീതി അവലംബിക്കുക ശാസ്ത്രീയമായ രീതിയിൽ കൂടെ ഏത് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും വരുമാനം ഉണ്ടാകുകയുള്ളൂ അതായത് എന്നോട് പലരും പറയാറുണ്ട് ഒരു പശു ഉണ്ട് എനിക്ക് അല്ലെ രണ്ട് പശു ഉണ്ട് എനിക്ക് എനിക്ക് ഒരു കാര്യത്തിന് സമയമില്ല എനിക്ക് അതുകൊണ്ട് യാതൊരുവിധ ലാഭവുമില്ല എനിക്ക് അതിന്റെ ഒരു ആദായം എടുത്ത് ഒരു കല്ലിപ്പ് പോലും മേടിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് എന്നാൽ പശു വളർത്തലിൽ കൂടി തന്നെ നല്ല രീതിയിൽ കൂടി ആദായം ഉണ്ടാക്കിയ ഒരുപാട് വ്യക്തികളുമുണ്ട് പശു വളർത്തൽ ലാഭകരമാക്കുവാൻ ഒന്നാമത്തെ കാര്യം ശാസ്ത്രീയമായ രീതിയിൽ പശു വളർത്തുക ശാസ്ത്രീയമായ രീതിയിൽ പശു വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് ഈ പറയപ്പെട്ട ഞാനൊക്കെയും പറ്റും അത് അവലംബിച്ചു പോരുന്ന വ്യക്തിയാണ് വർഷങ്ങളായിട്ട് അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു ഫാം നിലനിന്ന് പോകുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശാസ്ത്രീയമായ രീതിയിൽ കൂടെ പശു വളർത്തൽ ചെയ്യുമ്പോഴേക്കും ഏറ്റവും ആദ്യമായിട്ട് നമ്മളൊരു ടൈം ടേബിൾ അതിന് കോർഡിനേറ്റ് ചെയ്തിരിക്കണം ടൈം ടേബിൾ നമുക്കുണ്ടായിരിക്കണം ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എപ്പോ ഒക്കെ പശുക്കൾക്ക് തീറ്റ കൊടുക്കണം അവർക്ക് ആൽത്തീറ്റ കൊടുക്കണം അവരുടെ പുല്ല് കൊടുക്കണം മറ്റു കാര്യങ്ങൾ ചെയ്യണം എപ്പോ അവർക്ക് റെസ്റ്റ് കൊടുക്കണം നമുക്കെപ്പോ റെസ്റ്റ് വേണം എപ്പോ അവരെ കറക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ശാസ്ത്രീയമായ പശു വളർത്തൽ കൂടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അതായത് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഓരോ ദിവസവും നമ്മൾ ഓരോ രീതിയിൽ കൂടെയും പശുവിനെ വളർത്തുമ്പോഴേക്കും കുറേ തീറ്റ വാരി അവർക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ കൊടുത്തിട്ടോ കുറെ കാലിത്തീറ്റ കൊണ്ട് അടിച്ചു കയറ്റിയിട്ടോ പശു കുറേ നന്നായി കുറേ ബൾക്കി ആയിട്ടിരുന്നിട്ടോ ഒരു കാര്യവുമില്ല പശു കുറേ നന്നായി ഇരുന്നിട്ടോ നിങ്ങൾ പറഞ്ഞാൽ പശുവിനെ നശിപ്പിച്ച് കളയണം നല്ല പറയുന്നത് കേട്ടോ പശു കുറച്ച് നന്നായി ഇരുന്നിട്ടോ നമുക്കൊരു കാര്യവുമില്ല പശുക്കൾ ആവറേജ് രീതിയിലാണ് ഒരു കറവ പശു നന്നായിരിക്കേണ്ടത് നമ്മൾ ഒരു പശുവിനെ വളർത്തുമ്പോഴേക്കും എത്ര മാത്രം പാൽപാദന ശേഷിയുള്ള ഒരു പശുവിനെ വളർത്തുന്നുവോ ആ പശുവിനെ എങ്ങനെ കെയർ ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ വരുമാനം നമുക്കുണ്ടാകുന്നത് ഈ ഒരു ദിവസം അതായത് ഏറ്റവും കുറഞ്ഞത് 6-4 10 ലിറ്റർ അതൊന്നുമല്ല കേട്ടോ ഞാൻ വളരെ സാധാരണയുള്ള റേഞ്ച് പറഞ്ഞാണ് അതിന് താഴേക്കുള്ള പശുക്കളെ നമ്മൾ വളർത്തുകയും ചെയ്യരുത് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ചെറിയ രീതിയിൽ കൂടെ ചുമ്മാ ഒരു പശുവിനെ വളർത്തിയേക്കാം എന്നും വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഏകദേശം ഒരു 10 ലിറ്റർ പാലുള്ള പശുവിനെ മാത്രമേ വളർത്താവുള്ളൂ അതും ഏകദേശം ഒരു ബ്രീഡ് ഉണ്ടായിരിക്കണം ചിലർ പറയാറുണ്ട് എനിക്ക് വലിയ പശുക്കളെ വേണ്ട വലിയ എണ്ണം പശുക്കളെ വേണ്ട എനിക്ക് കൊച്ചു പശുവിനെ മതിയാതായത് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ നിങ്ങൾ ഓർത്തുള്ളതാ പ്രിയപ്പെട്ടവരെ ഈ വലിയ പശുവിനെ വളർത്തുന്നതും കൊച്ചു പശുവിനെ വളർത്തുന്നതും എല്ലാം ഒരേ ബുദ്ധിമുട്ടാണ് ഈ വലിയ പശുവിനെ വളർത്തുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ജോലി ഭാരം കുറയുന്നത് നമ്മൾ മാക്സിമം ചെയ്യേണ്ട ഒരു കാര്യം രണ്ട് അല്ലെങ്കിൽ 3 നേരം മാത്രം പശുക്കൾക്ക് തീറ്റ കൊടുക്കുക അവർക്ക് കൊടുക്കുന്ന കാലിത്തീറ്റയുടെ അളവാണെങ്കിലും അവർക്ക് കൊടുക്കുന്ന പുല്ലിന്റെ അംശമാണെങ്കിലും 2 അല്ലെങ്കിൽ 3 നേരം മാത്രം നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക പുറത്ത് അഴിച്ചു കെട്ടുന്ന പശുക്കളാണെങ്കിൽ കൃത്യസമയത്ത് അഴിച്ചു കെട്ടുക കൃത്യസമയത്ത് കയറ്റി കെട്ടുക കൃത്യസമയത്ത് അവരുടെ കാലിത്തീറ്റ കൊടുക്കുക കൃത്യസമയത്ത് കറക്കുക ഇതാണ് നമ്മൾ ഏറ്റവും അധികമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വരുമാനം നമുക്ക് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാകുന്നതും നമ്മുടെ കഷ്ടപ്പാടുകൾ ഏറ്റവും കൂടുതൽ കൂടുന്നതും നമ്മുടെ ഡിസോർഡർ ആയിട്ടുള്ള രീതികളാണ് പശു വളർത്തൽ മാത്രമല്ല നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്കും ഇതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ ടൈമുകൾ ഇപ്പൊ എനിക്കറിയാം ഇനി ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട് എപ്പോഴാണ് ഫ്രീ ടൈം എനിക്കറിയാൻ പറ്റും എന്റെ ഫ്രീ ടൈം എപ്പോഴാണെന്നുള്ളത് ആ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം എപ്പോഴാണെന്നുള്ളത് ആയതുകൊണ്ട്
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം പശുക്കളുടെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു ടൈം ടേബിൾ പറഞ്ഞുതരാം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അന്നേരം മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒക്കെ മറ്റും ചെയ്യുക. ആദ്യം തന്നെ അവരുടെ കാലിത്തീറ്റ ക്രമം, കാലിത്തീറ്റ കൊടുക്കാൻ സാധിക്കുന്നവർ കാലിത്തീറ്റ കൊടുക്കുക. ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്, ആദ്യം ഇവരുടെ കാലിത്തീറ്റ ഇവർക്ക് ഋഷിയെ കൊടുത്തു കഴിക്കും. അതിനുശേഷം രണ്ടാമത്തെ കാര്യം ഇവരുടെ ചാണകം വാരി കൂട് ക്ലീൻ ചെയ്യുക. ചാണകം വാരിയതിനു ശേഷം പശുക്കളെ നമ്മൾ ഒന്നോ അതിലധികമോ എത്ര പശുക്കൾ ഉണ്ടായിക്കോട്ടെ, ആദ്യം നമ്മൾ ഒരു സൈഡിൽ നിന്ന് പശുക്കളെ കുളിപ്പിക്കാൻ തുടങ്ങുക. പശുക്കളെ മാക്സിമം രാവിലെ നമ്മൾ ബ്രഷ് ഇട്ട് തേച്ച് വൃത്തിയായി കുളിപ്പിച്ച് അവരുടെ ചാണകം കളഞ്ഞ് അവരെ വൃത്തിയാക്കുക. ആ അവരെ കുളിപ്പിച്ച് ഒരു വിങ്ങി മുതൽ കുളിപ്പിച്ച് വന്നു കഴിയുമ്പോഴേക്കും ആദ്യത്തെ വിങ്ങിലെ പശുക്കൾ മുതൽ അവർ ഉണങ്ങി ഫ്രഷ് ആയിട്ട് നിൽക്കും. അവരും നമ്മൾ കറക്കുന്ന ആ ഒരു പരിസരവും കൂടും എപ്പോഴും വൃത്തിയായിരിക്കും. നമ്മുടെ ഫാമിലെ പകുതി അസുഖങ്ങൾ അവിടെ ഒഴിവായി. രണ്ടാമത്തെ കാര്യം നമ്മൾ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ അതിനുശേഷം നമ്മൾ പശുവിനെ കറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തീർച്ചയായും പശുവിനെ കറന്നു കഴിഞ്ഞ ഭാഗത്ത് ആ നില ആ ഫാമിലേക്ക് അല്ലെങ്കിൽ നിലത്തേക്ക് മാറ്റയിലേക്ക് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു വിടുക. വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മറക്കരുത്. പ്രത്യേകിച്ച് അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. എന്നുകൊണ്ട് അകടിവയ്ക്കാൻ പൂർണ്ണമായിട്ടും മാറും നല്ല കേട്ടോ എന്ന് പറയുന്നത് വരത്തില്ല. അത് എങ്ങനെയാണ് നമ്മൾ അതൊക്കെ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അതിനുശേഷം നിങ്ങൾക്ക് പുല്ല് കളക്ട് ചെയ്ത് ഇരിപ്പുണ്ടെങ്കിൽ ആ പുല്ല് കൊടുത്തോളുക, അല്ലെ വൈക്കോലാണെങ്കിൽ വൈക്കോൽ കൊടുത്തോളുക. അത് കഴിയുമ്പോഴേ പശുക്കൾ കിടന്ന് റെസ്റ്റ് എടുത്തോട്ടെ. അവരുടെ റെസ്റ്റ് ടൈമിൽ നമ്മൾ യാതൊരു തരത്തിലും അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ വരണ്ട. അവരുടെ റെസ്റ്റ് ടൈം കഴിഞ്ഞ് അവർ എഴുന്നേക്കുന്ന സമയത്ത് അവരുടെ ചാണകം മാറ്റി വൃത്തിയാക്കി കൊടുത്തേക്കുക. അവർ വീണ്ടും അവിടെ കിടക്കുന്ന റെസ്റ്റ് എടുക്കുകയും ചെയ്യും. അപ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടും, അവർക്കും ഫ്രീ ടൈം കിട്ടും. ഈ പശുക്കൾ എത്ര മാത്രം അവർ കിടന്ന് വീണ്ടയറുന്നുണ്ടോ, ആ വീണ്ടയറുന്ന നിങ്ങൾക്കറിയാമായിരിക്കും, മിക്കവാറും എല്ലാവർക്കും അറിയാം, പശുക്കൾക്ക് മൂന്ന് നാല് അറകളുണ്ട്. ഓരോ അറകളിൽ കൂടെ കയറി ഇറങ്ങിയാണ് ഇവരുടെ ഡൈജഷൻ കറക്റ്റ് ആകുന്നത്. അല്ല, നമ്മളെ കൂട്ട് കഴിക്കുന്ന ആഹാരം തന്നെ അവിടെ കിടന്നിട്ട് അവിടെ അങ്ങ് പ്രവർത്തനം നടക്കുകയല്ല. ഇവർ വീണ്ടും വീണ്ടയറി വീണ്ടയറി ഇവർ ഈ വീണ്ടയറിയതിന് ശേഷം പശുക്കൾ വീണ്ടും കിടന്ന് റെസ്റ്റ് എടുക്കും. നമുക്കറിയാം, ഒരു പശുവിനെ നല്ല രീതിയിൽ കൂടെ പരിപാലിക്കുവാണെങ്കിൽ പശുക്കൾ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നത് നമുക്ക് കേൾക്കാം. അപ്പോഴേക്ക് നമ്മൾ പെട്ടെന്ന് ആദ്യം വിചാരിക്കുകയോ എന്ത് പറ്റി എന്താന്ന് ഓർക്കും, പക്ഷെ അവർ പൂർണ്ണമായിട്ട് ഉറങ്ങി റെസ്റ്റ് എടുക്കുവാണ്. അങ്ങനെയുള്ള പശുക്കൾക്ക് മാത്രമേ ഉച്ചക്കത്തേക്ക് പാൽ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ, പാൽ ഉൽപാദനം നടക്കുകയുള്ളൂ. ആയതുകൊണ്ട് നമ്മൾ പശുവളത്തല് ഏറ്റവും അധികമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടൈമിംഗ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് പശുവിനെ കറക്കാതിരിക്കുക. ഒരു പശു അല്ലെ രണ്ട് പശു ഉള്ളൂ എന്നുള്ളൊരു കണക്കൂട്ടലില്ല, നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് പശുവിനെ കറക്കാതിരിക്കുക. കൃത്യസമയത്ത് പശുവിനെ കറക്കുക. പശുവിനെ കറക്കുമ്പോഴേക്കും മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം മുഴുവൻ പാലും ഒരു പശുവിന്റെ കറന്ന് എടുക്കുവാൻ ശ്രമിക്കുക. എനിക്കറിയാം, ഞാൻ ഫാമിൽ കണ്ടിട്ടുണ്ട്, ഒരു കറവക്കാരന് ഒരു പശു ഏകദേശം ഒരു 15-17 ലിറ്ററൊക്കെ പാൽ കിട്ടുന്ന പശുവാണ്. പുള്ളി കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കൈ അങ്ങ് മടുക്കും, പുള്ളി എന്റെ പുള്ളിക്ക് തോന്നലേ പോകും. ഒരു ദിവസം ഞാൻ ചോദിച്ചു, എവിടെ പോയി ചേട്ടാന്ന് ചോദിച്ചു. പറഞ്ഞു, ഓ അത് ഏതാണ്ട് എടുക്കാൻ പോവാന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു, അപ്പൊ പശുവിനെ കറന്ന പിന്നെ കറന്നാ എന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, 8-8 മിനിറ്റേ ഉള്ളൂ ഒരു പശുവിന്റെ അങ്ങേയറ്റം, അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 9 മിനിറ്റ് വരെ ആ പശു നമ്മൾ കറക്കുന്നതനുസരിച്ച് ചിലപ്പോൾ തന്നിരിക്കും. ആ പശുവിന്റെ ആ ഒരു എന്താണ് ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്നതാണ് ആ പശുവിന്റെ ടൈമിങ്. 8 മിനിറ്റേ ഉള്ളു ആ ടൈമിങ്. ആ ടൈമിങ്ങും കൊണ്ട് നമ്മൾ എത്ര ലിറ്റർ പാലുള്ള പശുവാണെങ്കിലും കറന്നു കഴിയണം. അതാണ് പാല് കൂടിയ പശുക്കളെ നമ്മൾ അല്ല എങ്കിൽ മെഷീൻ വെച്ച് കറന്നെടുക്കുന്നത്, അല്ലെങ്കിൽ 9 മിനിറ്റ് 10 മിനിറ്റ്. നമ്മൾ കൈ കഴുകാൻ പോകുന്ന നമ്മുടെ തോന്നിവാസത്തിന് പോയിട്ട് വരുമ്പോഴേക്കും പശുവിന്റെ ആ ഒരു ചൊര കഴിയും. പിന്നെ നമ്മൾ അവിടെ എവിടെയും പിടിച്ച് വലിച്ച് പിന്നെ ആ പശുവിന് അകടിവേക്ക് പോയി, അകടിനീരായി. അത് യാതൊരു രീതിയിൽ നമുക്കൊരു പശുക്കറവക്കാരന്റെ കൂടെയോ ഒരു പശുവളത്തിന്റെ ഒരു നല്ല രീതിയിലുള്ള പശുവളത്തിന്റെ കൂടെയോ പറ്റാറില്ല. ഒന്നും വേണ്ട, ആ 16 ലിറ്റർ പാല് കിട്ടിയ പശുവിന് അകടിവീക്കം തോർന്നിട്ടില്ല കേട്ടോ, അത് ഒരു വലിയൊരു കോംപ്ലിമെന്റാണ്, അകടിവീക്കം തോരുന്നില്ല. അതിന്റെ കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. എനിക്കറിയാം, എന്നെ പലരും പിടിച്ചിട്ട് പറയാറുണ്ട്, അതെന്താണെന്ന് അറിയില്ല സാറേ, അതിന്റെ അകടിവീക്കം അങ്ങോട്ട് മാറുന്നില്ല. നമ്മൾ തന്നെ പഠിക്കുക, നമ്മൾ തന്നെ ഒപ്പിക്കുന്ന അകടിവീക്കം വരുത്തി വെക്കുന്ന. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു പശുവിനെ വീണ്ടും വീണ്ടും അകടിവീക്കം, ഈ വിട്ടുവിട്ട് വരുന്ന അകടിവീക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബ്ലഡിനകത്ത് അത് കയറി കലരും, ആ പശുവിന് സ്ഥിരം അകടിവീക്കം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ അകടിവീക്കം ഉണ്ടാകുന്ന പശുവിനെ നമുക്ക് ഒരു തരത്തിലും മുമ്പിലോ പിന്നീട് അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും രീതിയിൽ കൂടെയുള്ള അകടിവീക്കങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫസ്റ്റ് എയ്ഡ് മാർഗങ്ങൾ സ്വീകരിക്കുക. ഫസ്റ്റ് എയ്ഡ് മാർഗങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഒക്കെ എന്റെ വീഡിയോസ് കാണുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. ഒന്നാമത്തായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ ആ ഒരു രീതിയിൽ കൂടെ മുൻപോട്ട് പോവുക. ആ ഒരു രീതിയിൽ കൂടെ മുൻപോട്ട് പോയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം അതിന്റെ വരമ്പരാടികൾ മനസ്സിലാക്കും. ഞാൻ നിങ്ങൾക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്റെ വീഡിയോ മാക്സിമം കാണുക, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെയും പറ്റും. ഈ വീഡിയോ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.
അതായത് പശു വളർത്തൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടാണ് നമുക്കറിയാമല്ലോ അല്ലെ. ഭയങ്കര എന്താണ് കാര്യം, എന്താണ് കല്യാണത്തിന് വരാഞ്ഞ, ഇപ്പൊ പിന്നെ കല്യാണം ഒന്നും ഇല്ലല്ലോ. എന്താണ് കല്യാണത്തിന് വരാഞ്ഞ, എല്ലാവരും ആവശ്യം പറഞ്ഞു അയ്യോ വീട്ടിൽ പശു പറ്റിട്ടുണ്ട് അറിഞ്ഞില്ലേ, എനിക്ക് ഒരു പശു പ്രസവിച്ചുകൊണ്ട് എനിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതിന്റെ കാരണം നമ്മുടെ ഡിസോർഡർ ജീവിതം, പശുവിനെ അങ്ങനെയാണ് നമ്മൾ വളർത്തി വെച്ചിരിക്കുന്നത്. എന്നാൽ ഞങ്ങളെ പോലുള്ളവര് എല്ലാ കല്യാണങ്ങൾക്കും പോകും, എല്ലാ ഫംഗ്ഷനും പോകും, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് നടത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ഞാൻ ഒന്നരാടം ദിവസങ്ങളിൽ വീഡിയോ ചെയ്തു തരാം. നിങ്ങൾ എന്റെ വീഡിയോ മാക്സിമം കാണുക, മാക്സിമം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.